യു കെയിലെ പി ആർ അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുക, അതോടൊപ്പം തന്നെ യു കെയിൽ വന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പി ആറിന് തടസ്സമായിട്ടുള്ളതെന്ന് നോക്കാം. പി ആർ അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുകയാണെങ്കിൽ യു കെയിൽ പ്രത്യേക റെസ്ട്രിക്ഷനുകളൊന്നുമില്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന ആ ഒരു സാധ്യതയാണ് ലഭിക്കുന്നത്. സാധാരണ ഒരു വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ വിസ കാലാവധി കഴിഞ്ഞാൽ യു കെയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അത് 2-3 വർഷക്കാലം മാത്രമായിരിക്കും തുടരാനാവുക. എന്നാൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റായി യു കെയിൽ തുടരാനായി സാധിക്കും, പ്രത്യേക റെസ്ട്രിക്ഷനുകളൊന്നുമില്ലാതെ. എന്നാൽ ഐ എൽ ആറിന്റെ വാലിഡിറ്റി എന്ന് വരെയുണ്ടോ ആ സമയത്ത് റിന്യൂ ചെയ്താൽ മാത്രം മതി. ആർക്കൊക്കെയാണ് യു കെയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുക? യു കെയിൽ വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർക്ക്, അതല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് ആയി യു കെയിൽ വന്നിട്ടുള്ളവർക്കും 5 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം അവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിക്കാം. യു കെയിൽ ഡിപ്പെൻഡൻസ് ആയി എത്തുന്നവർക്ക് പ്രത്യേക റെസ്ട്രിക്ഷനുകളൊന്നും ആദ്യഘട്ടം മുതലേ ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ള എംപ്ലോയീസിന് കീഴിൽ ജോലി ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്ത് മറ്റൊരു എംപ്ലോയറിലോട്ട് മാറുന്നതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല. എത്ര എംപ്ലോയീസിന് കീഴിലും ഒരേ സമയം തന്നെ ജോലി ചെയ്യാനുള്ള അനുമതിയും ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിലുണ്ട്. അവർക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ സെൽഫ് എംപ്ലോയ്മെന്റ് തുടങ്ങാനോ ഒന്നും യാതൊരു തടസ്സങ്ങളും യു കെയിൽ ഇല്ല. ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിൽ 5 വർഷം ആകുമ്പോൾ തന്നെ അവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിക്കുകയും ചെയ്യാം. പല ഓപ്ഷനുകളിൽ പി ആർ നൽകുന്ന രീതിയാണ് യു കെയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് കുറെ കാലം മുൻപ് യു കെയിൽ ഉണ്ടായിരുന്ന വ്യക്തി, അവർ പി ആർ ഉണ്ടായിരുന്നു, പിന്നീട് യു കെ ഉപേക്ഷിച്ചു പോയി, മറ്റൊരു സമയത്ത് തിരികെ എത്തണമെങ്കിൽ അവർക്ക് പി ആർ നൽകുന്ന ഓപ്ഷനുകൾ നിലനിൽക്കുന്നു. എന്നാൽ അതെല്ലാം പല ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം. ഫാമിലി വിസയിലും ഡിപ്പെൻഡന്റ് വിസയിലും എത്തുന്നവർക്ക് 5 വർഷമാകുമ്പോൾ അവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിക്കാം. അതേപോലെ തന്നെ ബിസിനസ് വിസയിൽ എത്തുന്നവരാണെങ്കിൽ അവർക്ക് 3 മുതൽ 5 വർഷം വരെയാണ് സമയം. ആ സമയത്ത് അവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കും. കൂടുതൽ ലിബറൽ ആയിട്ടുള്ള സമീപനമാണ് ബിസിനസ് വിസയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. യു കെയിൽ ബിസിനസ് തുടങ്ങുന്നതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതി. മറ്റൊരു ഓപ്ഷനാണ് യു കെയിൽ 10 വർഷക്കാലം ലീഗലായി താമസിക്കുന്നവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു സാധ്യത. ഇത് ലോങ് റെസിഡന്റ് പെർമനന്റ് റെസിഡൻസി ഓപ്ഷനാണ്. യു കെയിൽ ഫാമിലി വിസയിൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നത് യു കെയിലുള്ള ഒരു സിറ്റിസന്റെയോ അതല്ലെങ്കിൽ വർക്ക് വിസയിലുള്ള ഒരു വ്യക്തിയുടെയോ സ്പൗസിന് യു കെയിൽ വന്ന് 5 വർഷക്കാലം താമസിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ഓപ്ഷനാണ്. ഈ രീതിയിൽ ഫാമിലി വിസയിൽ വരുന്ന ധാരാളം പേരാണ് യു കെയിലുള്ളതും. സ്പൗസ് വിസയിൽ എത്തുന്നവർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് പല ഓപ്ഷനുകളുമുണ്ട്. അത് 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള ആ ഒരു സമയത്ത് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലും പല ക്രൈറ്റീരിയകളുണ്ട്. എന്നാൽ സാധാരണമായി പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നത് 5 വർഷക്കാലം യു കെയിൽ കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിലാണ്, അതല്ലെങ്കിൽ പ്രധാന വർക്ക് വിസയിലുള്ള വ്യക്തിക്കാണ്. യു കെയിൽ കുട്ടികൾ ജനിച്ചാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ഉടനെ ലഭിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത്തരമൊരു രീതി യു കെയിലില്ല. ഇന്ത്യൻ പേരൻസിന് കുട്ടികൾ ജനിച്ചാൽ അവർ സ്റ്റിൽ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പേരന്റിന് ഐ എൽ ആറോ സിറ്റിസൺഷിപ്പോ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്നതിന് യു കെയിൽ തടസ്സമില്ല. അതോടൊപ്പം തന്നെ യു കെയിൽ കുട്ടികളുള്ളവർക്ക് അവരുടെ പേരൻസിന് പി ആർ ലഭിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും പി ആറിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഓപ്ഷനുകളാണ് ഗവൺമെന്റ് നൽകുന്നത്. മറ്റൊരു ഓപ്ഷനാണ് ചില സാഹചര്യങ്ങളിൽ പേരൻസിനും യു കെയിൽ ഡിപ്പെൻഡന്റ് വിസ അനുവദിക്കാറുണ്ട്. എന്നാൽ അത് എക്സെപ്ഷണൽ കേസുകളിലാണ് ലഭിക്കുക. ആ സാഹചര്യത്തിലും മെയിൻ ആപ്ലിക്കന്റിന് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുമ്പോൾ അവരോടൊപ്പമുള്ള പേരൻസോ റിലേറ്റീവ്സോ ഡിപ്പെൻഡൻസ് ആയി യു കെയിൽ ഉണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസിന് അപേക്ഷിക്കുന്നതിനും യു കെയിൽ തടസ്സമില്ല. എന്നാൽ പേരൻസോ മറ്റു റിലേറ്റീവ്സോ യു കെയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ അവർക്ക് പി ആർ കിട്ടുന്നതിനുള്ള ഓപ്ഷനുകൾ യു കെയിലില്ല. യു കെയിൽ എത്തുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഐ എൽ ആർ അഥവാ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നത് വർക്ക് വിസയിൽ എത്തുന്ന സാഹചര്യങ്ങളിലാണ്. വർക്ക് വിസയിൽ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം യു കെയിൽ എംപ്ലോയർ ചേഞ്ചിന് യാതൊരു തടസ്സവുമില്ല. സെയിം ജോബിലുള്ള മറ്റൊരു എംപ്ലോയറെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആ സാഹചര്യത്തിൽ അവർക്ക് 5 വർഷക്കാലം യു കെയിൽ വർക്ക് വിസയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കും. എത്ര എംപ്ലോയർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ അത് സെയിം ജോബ് കാറ്റഗറി ആയിരിക്കണമെന്ന് മാത്രം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യു കെയിൽ 5 വർഷക്കാലം വർക്ക് വിസയിലുള്ളവർക്ക് കണ്ടിന്യൂസ് ആയി 5 വർഷക്കാലത്തെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ യു കെയിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് യു കെയിൽ ഏതെങ്കിലും ഒരു ജോലി ലഭിക്കണമെങ്കിൽ, വർക്ക് വിസ ലഭിക്കണമെങ്കിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന മിനിമം സാലറി റിക്വയർമെന്റ് ഉണ്ട്. അതനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്നവർക്ക് മാത്രമാണ് യു കെയിൽ വിസ ലഭിക്കുകയുള്ളൂ, തുടരാനായി സാധിക്കുകയുള്ളൂ. യു കെയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ്. അത് പാസ്സാകാതെ ആർക്കും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുകയില്ല. പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസിനും ഇത് ഒരു റിക്വയർമെന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും. നഴ്സുമാരുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ അവർ ഒരു തവണ ഐ എൽസ് പാസ്സായാണ് യു കെയിൽ വന്നതെങ്കിലും അവരുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയാലും ആ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആയി കണക്കാക്കും. കാരണം അവർക്ക് ജോലി ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് അസസ്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പിന്നീട് മറ്റൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് അവർ എഴുതേണ്ടതില്ല. എല്ലാവരും കരുതുന്നത് പോലെ യു കെയിൽ ഏതെങ്കിലും ഒരു ജോലി ലഭിച്ചു വന്നാൽ മാത്രമാണ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കൂ എന്നാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ടാലന്റഡ് ആയിട്ടുള്ളവർക്കാണ്, ഇന്നൊവേറ്റീവ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊവേറ്റർ ബിസിനസ് വിസയിൽ യു കെയിൽ വരുന്നവർക്ക് 3 വർഷം മുതൽ 5 വർഷത്തിനിടയിൽ അവർക്ക് പി ആർ ലഭിക്കാനുള്ള
ഓപ്ഷനും ഗവൺമെന്റ് നൽകുന്നു. യു കെയിൽ വന്നിട്ടുള്ള പലരും ചോദിക്കാറുള്ള കാര്യമാണ്, ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇറങ്ങിയാൽ അത് പി ആറിലോട്ട് ലീഡ് ചെയ്യുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത്ര ഒരു ഓപ്ഷൻ ഇല്ല. യു കെയിൽ ഇന്നവേറ്റർ വിസയിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും അവർക്ക് പി ആർ ലഭിക്കണമെങ്കിൽ. യൂറോപ്യൻ യൂണിയനിൽ പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ, അവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണെങ്കിലും യു കെയിൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വളരെ എളുപ്പമാണ്. 2021 ജാനുവരി 31 മുൻപ് യു കെയിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ അവർക്ക് ഇസി സ്റ്റാറ്റസിൽ യു കെയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കാൻ കഴിയുന്ന ഓപ്ഷനുണ്ട്. എന്നാൽ അതിനുശേഷം യു കെയിൽ വന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്കും 5 വർഷക്കാലം യു കെയിൽ കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുക. ഇതൊന്നുമല്ലാതെ ചില മറ്റ് ഓപ്ഷനുകളിലും മാനുഷിക പരിഗണനയുടെ പേരിലും പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകാറുണ്ട്. ഉദാഹരണത്തിന്, ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ യു കെയിൽ വിസയിൽ വന്നിട്ടുള്ള ഒരു സ്പൗസ് ഏതെങ്കിലും തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം, അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം അവർക്ക് സെപ്പറേറ്റ് ആവേണ്ടി വന്ന സാഹചര്യത്തിലും പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം അബ്യൂസുകൾക്ക് വിധേയരായവർക്കാണ് ഈ ഒരു കൺസിഡറേഷൻ നൽകുക. അതുകൂടാതെ ഡിസ്ക്രിറ്ററി ലീവ് ടു റിമെയിൻ എന്ന ഓപ്ഷനിലും പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകുന്നു. അതുകൂടാതെ മറ്റ് ധാരാളം ഓപ്ഷനുകളുണ്ട്. 7 വർഷക്കാലം ഇവിടെ താമസിച്ച കുട്ടികളുടെ കാര്യത്തിലും ചില ഓപ്ഷനുകൾ നിലനിൽക്കുന്നു. ആംഡ് ഫോഴ്സിൽ സെർവ് ചെയ്തവർക്കും പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകുന്നതിന് പരിഗണന നൽകുന്ന രാജ്യമാണ് യു കെ. എന്നാൽ ഇപ്പോൾ യു കെയിൽ വന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ അനുസരിച്ച് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് ഒട്ടേറെ ക്രൈറ്റീരിയകൾ തന്നെയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതനുസരിച്ച് ക്രിമിനൽ റെക്കോർഡ് ചെക്കിന് വലിയ പ്രാധാന്യം നൽകുന്നു. മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ക്രിമിനൽ റെക്കോർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ യു കെയിൽ തുടരുക എന്നുള്ളത്, പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ സാഹചര്യമാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി കൃത്യമായ ക്രിമിനൽ ചെക്കുകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് യു കെയിൽ തുടരാനുള്ള സാധ്യതകളും ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. യു കെയിൽ വർക്ക് വിസയിലോ ഡിപ്പെൻഡന്റ് വിസയിലോ ഉള്ളവരാണെങ്കിലും 1 വർഷത്തിനിടയിൽ 12 മാസ കാലയളവിനുള്ളിൽ 180 ദിവസത്തിൽ കൂടുതൽ യു കെക്ക് പുറത്താകാനും പാടില്ല. ഈ സാഹചര്യത്തിലും അവർക്ക് ഐ എൽ ആർ ലഭിക്കുന്നതിന് തടസ്സമാകും. എന്നാൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ അവർക്ക് ഇളവുകൾ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷം കംപ്ലീറ്റ് ചെയ്യേണ്ടതില്ല. പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസിന് അപേക്ഷിക്കുന്നതിന് 28 ദിവസം മുൻപേ തന്നെ അപേക്ഷിക്കാനുള്ള ഓപ്ഷനാണ് യു കെ നൽകുന്നത്. അതായത് 28 ദിവസം മുൻപ്, 5 വർഷം തികയുന്നതിന് 28 ദിവസം മുൻപേ പി ആറിന് അപേക്ഷിക്കാൻ കഴിയും. അത് സെയിം ഡേ ഓപ്ഷനിലാണെങ്കിൽ അന്ന് തന്നെ പി ആർ ലഭിക്കുകയും ചെയ്യും. യു കെയിൽ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഗുഡ് ക്യാരക്ടറിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ നൽകുന്നത്. അതനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വലിയ കടമുണ്ടായവരുടെ കാര്യത്തിൽ, ഏതെങ്കിലും ഇമിഗ്രേഷൻ ലോ ബ്രേക്ക് ചെയ്തവരുടെ കാര്യത്തിലെല്ലാം സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അൺപെയ്ഡ് ടാക്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ധാരാളം പേർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണമായിട്ടുള്ളത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടതുകൊണ്ടാണ്. ഐ എൽ ആർ ലഭിക്കുന്നതിനും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളിൽ പെട്ടവർക്ക് വലിയ തടസ്സങ്ങളാണ് യു കെയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 5 വർഷക്കാലം യു കെയിൽ വർക്ക് വിസയിൽ നിൽക്കുന്നവർക്കോ, അതല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് ആയി യു കെയിൽ വന്നിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്ക് പി ആർ ലഭിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ യു കെയിലുള്ളത്. അതുമാത്രമല്ല, ഒരു തവണ പി ആർ ലഭിച്ചാൽ പിന്നീട് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്ന സമയത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് സിറ്റിസൺഷിപ്പ് ലഭിക്കാനും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് യു കെയിലുള്ളത്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും യു കെയിൽ വന്നിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്ക് പി ആറോ സിറ്റിസൺഷിപ്പോ നൽകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് യു കെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.